ഇപ്പൊ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ എല്ലാവരും അവരുടേതായിട്ടുള്ള മേഖലകളിലും പ്രവർത്തികളിലും ഏർപ്പെടുന്ന ഒരു സമയമാണല്ലോ. നമ്മുടേതായിട്ട് കുറച്ച് സമയം കണ്ടെത്താൻ കിട്ടിയിടം. അപ്പൊ അവിടെ ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ ആ സമയത്ത് ഇപ്പൊ എങ്ങനെ ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മള് എന്താ പറയുക, ഒരു ദിവസത്തിന്റെ മുഴുവൻ നേരവും എഴുത്തു എഴുതുകയൊന്നും അല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഈ വീണ് കിട്ടിയ സമയങ്ങൾ, അല്ലെങ്കിൽ ഒരു സാധാരണ ജീവിതമായിരുന്നു നമ്മുടെ എങ്കിൽ ധാരാളം സമ്മേളനങ്ങൾ, മീറ്റിങ്ങുകൾ, ഉദ്ഘാടനങ്ങൾ, പുസ്തക പ്രകാശനങ്ങൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ധാരാളം യാത്ര ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള യാത്രകൾ ഉണ്ടായിരുന്നു. അതെല്ലാം റദ്ദായിപ്പോയ ഒരു കാലത്ത് വീട്ടിലിരിക്കുമ്പോൾ വായന കൊണ്ട് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു, കുറച്ച് എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, അടുക്കളപ്പണി നോക്കുന്നു. അതെല്ലാം നോക്കുന്ന കൂട്ടത്തിൽ ക്ലബ് ഹൗസും ഒരു കുറച്ചു നേരം അതിനോടൊപ്പം ചെലവഴിച്ച് നമ്മുടെ പൊതുസമൂഹവുമായി ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ എൻ്റെ സമയത്തെ കുറെ കൂടെ സർഗാത്മകമായും ക്രിയാത്മകമായും വിനിയോഗിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പം നമ്മൾ മുറിയിൽ അടയ്ക്കപ്പെട്ടു പോയി, വീട്ടിൽ അടയ്ക്കപ്പെട്ടു പോയി എന്നതിനാൽ അത് നിരാശനായി വീട്ടിനുള്ളിൽ ഇരിക്കുക മാത്രമല്ല, അത്തരത്തിൽ ഒരു എന്താണ് കൊടുക്കൽ വാങ്ങൽ നടത്തിക്കൊണ്ട് സജീവമായി നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു ദിവസത്തെ സമയത്തെ ഇത്തരത്തിൽ പല രീതിയിൽ എന്താണ് ഭാഗിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ എന്തായാലും മാഷിനെ കാണുമ്പോ പിറകിൽ നിറയെ പുസ്തകങ്ങളുടെ വലിയ ശേഖരം കാണുന്നുണ്ട്. ഈ മലയാളം ഇഷ്ടമില്ലാതിരുന്ന, മലയാളത്തെ കാര്യമായി പ്രണയിക്കാതിരുന്ന, പുസ്തകങ്ങൾ വായിക്കാതിരുന്ന എഴുത്തുകാരിൽ നിന്നും ഒരു മുറി നിറയെ പുസ്തകങ്ങളുമായി എഴുതാനൊരിടം, വായിക്കാനൊരിടം, ഇത്തരത്തിൽ മാറിയ ബെന്യാമിൻ, ആ ഒരു മാറ്റം എങ്ങനെയാണ്? മാറ്റം ഒരുപക്ഷെ ഗൾഫ് ജീവിതം സമ്മാനിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഗൾഫിൽ പോയില്ലായിരുന്നുവെങ്കിൽ, അത്തരത്തിലുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നുപോയില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഒരു സാധാരണ ഉദ്യോഗസ്ഥനായി എവിടെയെങ്കിലും അടഞ്ഞുകൂടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. ഗൾഫിൽ പോയി അവിടുത്തെ ഒരു ഏകാന്ത വാസം, അവിടുത്തെ ഒരു ഒറ്റപ്പെടൽ, മരവിപ്പ്, ഒരു ഐഡന്റിറ്റി ക്രൈസിസ്, ഇതിനെയൊക്കെ നേരിട്ടപ്പോഴാണ് ഞാൻ വായനയിലേക്ക് കടന്നു വരുന്നത്. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 5-ഓ 10-ഓ പുസ്തകങ്ങളിൽ നിന്ന് തുടങ്ങിയതാണ് ഈ പുസ്തകങ്ങളുടെ ശേഖരം. അത് പതിയെ പതിയെ കാലത്തിനൊപ്പം പ്രായത്തിനൊപ്പം വളരുകയും അതിൽ വേണ്ടപ്പെട്ട പുസ്തകങ്ങൾ എല്ലായ്പ്പോഴും സൂക്ഷിച്ചു വെക്കുകയും വേണ്ട എന്ന് തോന്നുന്നത് ഉപേക്ഷിച്ചും കൊണ്ട് അങ്ങനെ ഒരു പരിമിതമായ തോതിലുള്ള ഒരു ലൈബ്രറി വളർത്തി എടുത്തതാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിനോടൊപ്പം, എൻ്റെ വായനയ്ക്കൊപ്പം, എൻ്റെ എഴുത്തിനൊപ്പം വളർന്നു വന്ന ഒരു ഒരു ലൈബ്രറിയാണിത്. അത് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗധേയമായി ഇപ്പൊ തീർന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുസ്തകങ്ങളിലൂടെ നോക്കുമ്പോഴാണ്, ഓരോ പുസ്തകങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഞാൻ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വന്നത് എന്നൊക്കെ മനസ്സിലാവുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സാഹിത്യമൊന്നും ഇഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ സാഹിത്യമൊന്നും വലിയ ഗൗരവമായി എടുക്കാതെ സാധാരണക്കാരനായി ജീവിച്ചിരുന്ന ഒരാൾ പുസ്തകങ്ങളിലൂടെ മാത്രം സാഹിത്യത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ വായന ദീർഘകാലം കൊണ്ടു നടക്കുകയും അങ്ങനെ വായനയുടെ ഒരു ഘട്ടത്തിൽ വെച്ച് എനിക്കും കഥ പറയാനുണ്ട് എന്ന് തോന്നുകയും ആ കഥയിൽ അതിനുള്ള ശ്രമം നടത്തുകയും അത് മലയാളി സമൂഹം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഒരു സാക്ഷ്യപത്രമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ പുസ്തകങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ പുസ്തകങ്ങൾക്ക് നടുവിലിരിക്കുമ്പോൾ, ഇവിടെ ഇരുന്ന് എഴുതുമ്പോൾ, ലോകത്തെമ്പാടും ആശയങ്ങൾ കൊണ്ട് നമ്മളെ നിറച്ച അനേകം മനുഷ്യർ നമ്മളോട് കൂടി ഇരിക്കുന്നു, വലിയ എഴുത്തുകാർ നമ്മളോട് ഇരിക്കുന്നു എന്നുള്ളൊരു ഒരു തോന്നലുണ്ട്. അത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ആ പുസ്തകങ്ങൾ അവിടെ എന്നോട് പോകുന്നത്.